10 മക്കളെ വളർത്താൻ എൻ്റെ പാവപ്പെട്ട അമ്മ നടത്തിയ കഷ്ടപ്പാടുകളും പാടുപീടുകളും എനിക്ക് വികാരവായ്പോടുകൂടെ മാത്രം ഓർക്കാൻ കഴിയുള്ളൂ. സെൻറ്റ് തോമസിൽ പഠിക്കുന്ന കാലത്ത് ഫീസ് കൊടുക്കാൻ ഗതിയില്ലാത്തതിൻ്റെ പേരിൽ എല്ലാ മാസം 31-ാം തീയതി ഞാൻ ക്ലാസ്സിൽ നിന്ന് വരാൻ തയ്യാറാണ്. നമ്മളാണ് പലപ്പോഴും മാനുഷികമായിട്ട് സ്ഥാനമാനങ്ങൾ കൊണ്ട് ജനങ്ങളെ പല ഗ്രൂപ്പുകളാക്കുന്നത്. മെത്രാനാണ് ഏറ്റവും വലിയ സ്ഥാനം, അച്ഛനാണ് അതിൻ്റെ താഴെക്കണ്ട സ്ഥാനം, കന്യാസ്ത്രീക്കാണ് അതിൻ്റെ താഴെ, അൽമായനാണ് ഏറ്റവും ഒടുവിൽ. ഇത് നമ്മുടെ ചിന്താഗതിയാണ്. എനിക്ക് അൽമായരോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് പള്ളിയിൽ പോകലും നേർച്ചയിടലും മാത്രമാണ് ജോലിയെന്ന് നിങ്ങൾ ധരിക്കരുത്. എന്നെപ്പോലെയും മാർപ്പാപ്പയെപ്പോലെയും ഒക്കെ നിങ്ങൾക്ക് ദൗത്യമുണ്ട്. പള്ളിയിൽ വന്നിട്ട് മൂട്ടിലെ പൊടിയും തട്ടി വീട്ടിൽ പോകുന്ന ഒരു സൂക്കേട്, അതാണ് കുഴപ്പം, അത് നിർത്തുക. ഞാൻ മെത്രാനായപ്പോൾ എന്ത് മുദ്രാവാക്യം എടുക്കണ്ടേന്ന് എന്നോട് ചോദിച്ചവരുണ്ട്. ഞാൻ എടുത്ത മുദ്രാവാക്യം എന്താണെന്നറിയാമോ? ടു ബി ബ്രോക്കൺ ആൻഡ് ടു ബി ഗിവൺ. ഞാൻ വളരെ സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യനാണ്. തൃശ്ശൂർ പട്ടണത്തിലെ ഏറ്റവും പാവപ്പെട്ടൊരു വീട്ടിൽ ജനിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ അപ്പൻ 1.5 വയസ്സിൽ മരിച്ചു പോയിട്ടുണ്ട്. 10 മക്കളെ വളർത്താൻ എൻ്റെ പാവപ്പെട്ട അമ്മ നടത്തിയ കഷ്ടപ്പാടുകളും പാടുപീടുകളും എനിക്ക് വികാരവായ്പോടുകൂടെ മാത്രം ഓർക്കാൻ കഴിയുള്ളൂ. സെൻറ്റ് തോമസിൽ പഠിക്കുന്ന കാലത്ത് ഫീസ് കൊടുക്കാൻ ഗതിയില്ലാത്തതിൻ്റെ പേരിൽ എല്ലാ മാസം 31-ാം തീയതി ഞാൻ ക്ലാസ്സിൽ നിന്ന് വരാൻ തയ്യാറാണ്. എന്നെപ്പോലെ കഷ്ടപ്പാടുകൾ സഹിച്ചൊരു മനുഷ്യൻ എനിക്കറിഞ്ഞുകൂടെ ചെറുപ്പകാലത്ത് ഉണ്ടാകാൻ വഴിയില്ല. ഞാനൊരു ദിവസം വരാന്തയിൽ നിൽക്കുമ്പോൾ അന്നത്തെ പ്രധാന അധ്യാപകൻ എന്നെ കണ്ടുമുട്ടി. ഞാൻ പേടിച്ചരണ്ടുപോയി. ക്ലാസ്സിൽ കയറാതെ നിൽക്കുന്ന എന്നെ പുറത്ത് വിടുമെന്ന് ഞാൻ കരുതി. സാറ് ചോദിച്ചു എൻ്റെ കൂടെ താൻ വരാന്തയിൽ നിൽക്കണേ. ഞാൻ പറഞ്ഞു സാറേ ഫീസ് കൊടുത്തിട്ടില്ല. അദ്ദേഹം എന്നെ ഇറക്കി വിട്ടില്ല. അല്പസമയങ്ങൾക്ക് ശേഷം പ്യൂൺ വന്നിട്ട് എന്നോട് പറഞ്ഞു സാറ് വിളിക്കുന്നുണ്ടെന്ന്. എൻ്റെ മനസ്സിൽ ആ സാറിനോട് കടപ്പാട് തോന്നി. കാരണം പരസ്യമായിട്ട് അപമാനിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് രഹസ്യമായിട്ട് എന്നെ വിളിച്ച് വീട്ടിൽ വിടാൻ പോവാന്ന്. സാറിനോട് ചോദിച്ചോളൂ താൻ നന്നായിട്ട് പഠിക്കൂ. ഞാൻ പറഞ്ഞു സാറ് ഞാൻ കുട്ടി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, ഗതിയില്ലാത്ത കുടുംബത്തിൽ നിന്നാണ്. സാറ് ചോദിച്ചു താൻ പഠിച്ച് വലുതാവുമ്പോൾ നല്ല കുട്ടിയാകുമോ? ഞാൻ ആയിക്കോളാം. ഒരു ശവടിയാണ് എൻ്റെ ആരംഭം. ദൈവം എത്ര വലിയവനാണെന്നുള്ളതിന് വേറെ എന്ത് തെളിവ് വേണ്ടേ? ഒരുപക്ഷേ ജോജു ചോദിച്ച ചോദ്യത്തിന് എൻ്റെ മറുപടി ഇതാണ്. അപ്പം വർദ്ധിപ്പിക്കാനായിട്ട് ജനക്കൂട്ടത്തെ കണ്ട് അലിവ് തോന്നിയ ഈശോ ചോദിക്കുന്നുണ്ട്, നാം ഇവർക്ക് എവിടെ നിന്ന് ഭക്ഷിക്കാൻ കൊടുക്കും? അപ്പസ്തോന്മാർ പറഞ്ഞു സ്ഥലം വിജനമാണ്, ജനം ഒരു പ്രളയമാണ്, ബഡ്ജറ്റ് കാലിയാണ്. അതുകൊണ്ട് ഇവരെ ബോധമുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വിടുന്നത് നല്ലത്. പക്ഷെ കർത്താവ് ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പം ഉണ്ട്? ആരുടെ കയ്യിൽ അപ്പം ഇല്ലായിരുന്നു. പക്ഷേ പീലിപ്പോസ് വിളിച്ചു പറഞ്ഞു ഈ പിന്നാമ്പുറത്തൊരു പിഞ്ചു ബാലിനിരിപ്പുണ്ട്, അവൻ്റെ കയ്യിൽ 5 ബാർലിയപ്പവും 2 മീനുമുണ്ട്. ആ കുഞ്ഞിനെ കൊണ്ടുവരാൻ കർത്താവ് പറഞ്ഞു. ആ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് 5 ബാർലിയപ്പവും 2 ചെറുമീനും അത് വാങ്ങിച്ചെടുത്തുയർത്തി വാഴ്ത്തി വിഭജിച്ചു, അതെല്ലാവർക്കും കൊടുത്തു. ജനങ്ങളെ പന്തികളിലാക്കിയിരുത്തി എല്ലാവർക്കും അത് വിതരണം ചെയ്തു. എല്ലാവരും തിന്ന് തൃപ്തരായെന്നാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യന് ഭക്ഷണം കൊടുത്ത് തൃപ്തി വരുത്തുക എളുപ്പമല്ല. കർത്താവ് പറഞ്ഞു ബാക്കി വന്ന കഷ്ണങ്ങൾ ഒന്നും നഷ്ടപ്പെടാതെ കൊട്ടകളിൽ ശേഖരിക്കുക, 12 കൊട്ട നിറയും. എൻ്റെ ജീവിതത്തിൽ അത് വലിയൊരു ആദർശമാണ്. എൻ്റെ അപ്പം ബാർലിയപ്പമാണ്, എൻ്റെ മീൻ ചെറുതാണ്. പക്ഷെ അത് കർത്താവ് എടുത്തുയർത്താൻ ഞാൻ കൊടുത്താൽ, അത് മുറിച്ചാൽ അത് പലർക്കും അനുഗ്രഹമാകും. കൈമുതലും മുതൽ മുടക്കും എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഞാനെന്നും എൻ്റെ കഴിവുകൾ കർത്താവിൻ്റെ കഴിവുകളിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. കർത്താവ് അതെടുത്തുയർത്തിയിട്ടുണ്ട്, മുറിച്ചിട്ടുണ്ട്, അത് പലർക്കും പങ്കിട്ട് കൊടുത്തിട്ടുണ്ട്. ജോജു നേരത്തെ പറഞ്ഞ ലിസ്റ്റ് എൻ്റെ സ്ഥാനങ്ങളാണ്.
ആ സ്ഥാനങ്ങൾ കൊണ്ട് പ്രചോദനം കിട്ടിയവിടെ ലീസ്റ്റാണ് രണ്ടാമത് പറഞ്ഞത്, ഇത് രണ്ടും ഞാനല്ല ചെയ്തിരിക്കുന്നത്, ഇത് രണ്ടും കർത്താവിൻ്റെ അത്ഭുതമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രചോദനം ഒന്ന് മാത്രമേ ഉള്ളൂ, കർത്താവിന് ആവശ്യമുള്ളിടത്തോളം എന്നെ മുറിക്കാൻ, പങ്കിട്ട് കൊടുക്കാൻ, എല്ലാവർക്കും തൃപ്തി വരുത്താൻ കർത്താവ് ഉപയോഗിക്കട്ടെ. ഞാൻ മെത്രാനായപ്പോൾ എന്ത് മുദ്രാവാക്യം എടുക്കണ്ടേന്ന് എന്നോട് ചോദിച്ചവരുണ്ട്. ഞാൻ എടുത്ത മുദ്രാവാക്യം എന്താണെന്നറിയാമോ? ടു ബി ബ്രോക്കൺ ആൻഡ് ടു ബി ഗിവൺ. കർത്താവ് എന്നെ മുറിക്കണം, കർത്താവ് എല്ലാവർക്കും എന്നെ കൊടുക്കണം. എൻ്റെ പ്രചോദനം അത് മാത്രമാണ്. പിതാവേ, ഇന്നത്തെ വെല്ലുവിളി നിറഞ്ഞ ജീവിത കാലഘട്ടത്തിൽ നല്ലൊരു ക്രിസ്തു അനുയായിയാകാൻ പിതാവ് അത്മായ പ്രേക്ഷകർക്ക് നൽകുന്ന സന്ദേശം എന്താണ്? ആ ചോദ്യത്തിന് എൻ്റെ മറുപടി വളരെ ലളിതമാണ്. കർത്താവ് വിളിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ കൈകളിലെ ഉപകരണമാകാനാണ്. ഓരോരുത്തർക്കും ഓരോ റോളാണ്. അപ്പസ്തോലനായ പൗലോസ് കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 12-ാമത്തെ അധ്യായത്തിലെ ക്രിസ്തു ശിരസ്സും നിങ്ങൾ അവയവങ്ങളുമാണ്. എല്ലാ അവയവങ്ങളും ഒരുപോലെയാണ്. കയ്യിൻ്റെ ദൗത്യമല്ല കാലിൻ്റേത്, കാലിൻ്റെ ദൗത്യമല്ല കണ്ണിൻ്റെ, കണ്ണിൻ്റെ ദൗത്യമല്ല ലങ്സിൻ്റെ. നമ്മളാണ് പലപ്പോഴും മാനുഷികമായിട്ട് സ്ഥാനമാനങ്ങൾ കൊണ്ട് ജനങ്ങളെ പല ഗ്രൂപ്പുകളാക്കുന്നത്. മെത്രാനാണ് ഏറ്റവും വലിയ സ്ഥാനം, അച്ഛനാണ് അതിൻ്റെ താഴെ കണ്ട സ്ഥാനം, കന്യാസ്ത്രീക്കാണ് അതിൻ്റെ താഴെ, അൽമായനാണ് ഏറ്റവും ഒടുവിൽ. അത് നമ്മുടെ ചിന്താഗതിയാണ്. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ദൗത്യമുണ്ട്, എല്ലാവർക്കും ദൗത്യമുണ്ട്. ഇപ്പോൾ ഈ സംപ്രേഷണത്തിന് തൊട്ട് മുൻപ് എന്നെ മേക്കപ്പ് ചെയ്തു. ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഭംഗി എനിക്ക് സത്യത്തിലില്ല. പലരും എന്നെ കാണുമ്പോൾ പറയാറുണ്ട് അത്, പിതാവിനെ ടെലിവിഷനിൽ കണ്ടിട്ട് ഇപ്പോൾ കാണുമ്പോൾ ടെലിവിഷനിൽ കാണുന്ന കൂടുതൽ ചന്തം, സത്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ എന്നെ മിനുക്കിയ ആ സഹോദരൻ ആരും കാണാത്തൊരു ജോലിയാണ് ചെയ്തത്. പക്ഷെ അതാണ് ഈ സംപ്രേഷണത്തെ മനോഹരമാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അൽമായരോട് പറയാനുള്ളത്, നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടേതായിട്ടുള്ളൊരു ദൗത്യമുണ്ട്. അതൊരപ്പനാകാം, ഒരു പ്രേക്ഷിതനാകാം, ഒരു ഉദ്യോഗസ്ഥനാകാം, ഒരു കോളേജ് അധ്യാപകനാകാം. നിങ്ങളുടെ മണ്ഡലം ഏതാണോ, നിങ്ങളുടെ മേഖല ഏതാണോ, അവിടെ ദൈവത്തിൻ്റെ കൈകളിലെ നിങ്ങൾ ഉപകരണമാണ്. എത്രയോ ഡോക്ടർമാരുണ്ട്. ആ ഡോക്ടർമാർ അവരുടെ ഒരു പ്രൊഫഷൻ നിർവഹിക്കുക മാത്രമല്ല, അവരുടെ പ്രൊഫഷനിലൂടെ ദൈവത്തിൻ്റെ സൗഖ്യത്തിലെ ഒരു കൂട്ടുവേലക്കാരാവുകയാണ്. അൽഫോൺസ് നിങ്ങൾക്കറിയാം, എത്രയോ വലിയ ഗായകനാണ്. പക്ഷെ അൽഫോൺസ് ഒരിക്കലേ 30,000-ത്തോളം വരുന്ന തൃശ്ശൂർ യുവര യുവജനങ്ങളോട് പറഞ്ഞു, ഞാൻ ഏത് സിനിമയ്ക്ക് പാടിയാലും എനിക്കൊരു നിയോഗമുണ്ട്. അത് കർത്താവിൻ്റെ മഹത്വമാണ്, ദൈവജനത്തിൻ്റെ ആത്മീയമായ ഉണർവാണ്. പണത്തിന് വേണ്ടി ഞാൻ പാടാറില്ല. അൽഫോൺസ് ചെയ്യുന്നത് അവൻ്റെ ദൗത്യമാണ്. അൽഫോൺസിനെ പോലെ എനിക്ക് പാടാൻ കഴിയില്ല. ഞാൻ പ്രസംഗിക്കുന്നത് പോലെ അൽഫോൺസ് ഒരുപക്ഷെ പ്രസംഗിക്കില്ല. ഞാനും നിങ്ങളൊക്കെ വ്യത്യസ്ത റോളുകളിലാണ് സ്റ്റേജിൽ അഭിനയിക്കുന്നത്. ഈ റോളുകളെ തക്ക വിധത്തിൽ സംയോജിപ്പിച്ച് ഈ സംപ്രേഷണം പൂർത്തിയാക്കുന്നത് കർത്താവാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്ന, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാണ്. എനിക്ക് അൽമാരോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് പള്ളിയിൽ പോകലും നേർച്ചയിടലും മാത്രമാണ് ജോലിയെന്ന് നിങ്ങൾ ധരിക്കരുത്. എന്നെപ്പോലെയും മാർപ്പാപ്പയെപ്പോലെയും ഒക്കെ നിങ്ങൾക്ക് ദൗത്യമുണ്ട്. ആ ദൗത്യം നിസ്സാരവുമല്ല. പലപ്പോഴും ആ ദൗത്യം നിങ്ങൾ നിർവഹിക്കാത്തതിൻ്റെ പേരിൽ സഭയുടെ ദൗത്യം, കർത്താവിൻ്റെ ദൗത്യം വേണ്ടതുപോലെ പ്രസക്തമാകുന്നില്ല. പിതാവേ, ഓരോ ക്രിസ്ത്യാനിയും യേശുവിൻ്റെ അപ്പൊസ്തലന്മാരാണ്. അപ്പോൾ അനുദിന ജീവിതത്തിൽ ഈ അപ്പൊസ്തോലിക ധർമ്മം എങ്ങനെയാണ് നിർവഹിക്കപ്പെടേണ്ടത്? മത്തായിയുടെ സുവിശേഷത്തിലെ 21-ാമത്തെ അധ്യായത്തിലെ
ഒന്ന് തുടങ്ങി 11 വരെ ഒരു സംഭവമുണ്ട്. യേശുവിന് ജെറൂസലേമിലേക്ക് പോകണം, അവസാനത്തെ പോക്ക, മരണം മുന്നിൽ കണ്ടുള്ള യാത്രയാണ്. കർത്താവിനൊരു കൊതിയുണ്ടായിരുന്നു ദാവീദിൻ്റെ സിംഹാസനാവകാശി ആർഭാടമായിട്ട് പോകണമെന്ന്. മാർഗമൊന്നുമില്ലായിരുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു വീടിൻ്റെ മുറ്റത്ത് ഒരു കഴുതയും കഴുതക്കുട്ടിയും കെട്ടിയിട്ട് കാണും. ആരും ആരും കയറിയിട്ടില്ല, നിങ്ങളതിനഴിക്കണം. ഉടമസ്ഥൻ വന്നിട്ട് ചോദിക്കും, ഞങ്ങളുടെ തറവാട്ട് സ്വത്താണ്, എന്തഴിക്കണേ? കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവ് ജെറൂസലേമിലേക്ക് പ്രവേശിച്ചത് കഴുതപ്പുറത്താണ്. എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്കൊക്കെ തന്നിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്, കർത്താവിനെ ചുമക്കുക. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓരോ സ്ഥലമുണ്ട്, അത് ജെറൂസലേമാണ്. എനിക്കൊരു വീട്ടമ്മയെ അറിയാം. 18 വയസ്സിൽ അവൾ കല്യാണം കഴിഞ്ഞതാ. 3 മാസം കഴിഞ്ഞപ്പോൾ ഭർത്താവ് ഒരു അപകടത്തിൽ വീട്ടിൽ തളർന്നു കിടന്നു. 25 വർഷമായി ഭർത്താവിനോട് ശുശ്രൂഷിക്കുന്നു. മലമൂത്ര വിസർജനങ്ങൾ അവൾ എടുത്തു മാറ്റണം. അവളുടെ ജീവിതത്തിലെ ദാമ്പത്യ സുഖം ലൈംഗികതയല്ല. അവള് ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നത് അതൊരു സുവിശേഷ പ്രവർത്തന. ഒരമ്മ കുടുംബത്തെ പോറ്റുന്നത്, എൻ്റെ പൊന്നമ്മ അപ്പം മരിച്ചിട്ട് ഞങ്ങളെ 10 പേരെ പോറ്റി വളർത്തിയത് ഞാൻ പറഞ്ഞു, അതൊരു സുവിശേഷ പ്രവർത്തന. ഞാനൊരു വൈദികനായത് ഒരുപക്ഷെ എൻ്റെ അമ്മ എന്നിലെ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ ഈശോയുടെ പുരോഹിതനാകണമെന്നുള്ള വിത്ത് പാകിയത് കൊണ്ടാണ്. അത് നനയ്ക്കാൻ ഒരുപക്ഷെ സഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടാകാം, പക്ഷെ ആ വിത്ത് വീട്ടിൽ നിന്നാണ്. കോളേജ് അധ്യാപകരുണ്ട്, നിങ്ങൾ ഇക്കണോമിക്സും കോമേഴ്സും ഒക്കെ പഠിപ്പിക്കുന്നത്, പക്ഷെ എല്ലാ വിഷയവും നിങ്ങൾ പഠിപ്പിക്കുന്നത് അറിവ് കൊടുക്കാനല്ല, തിരിച്ചറിവ് കൊടുക്കാനാ. എന്നെ കണക്ക് പഠിപ്പിച്ച ഒരു ഇറ്റേച്ച മാഷ് പറയാറുണ്ട്, എടാ പിള്ളേരെ കണക്ക് വിഷമാ. എന്താണെന്നറിയാമോ കണക്ക് വിഷമം? കണക്ക് പഠിച്ചാൽ ജീവിതത്തിൻ്റെ കണക്ക് തെറ്റില്ല. മാഷ് കണക്ക് പഠിപ്പിച്ചത് കാറ്റഗറിസമായിട്ടാണ്. നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഒരു സിഎൽ ജോസുണ്ട്, ഒരുപാട് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. സിഎൽ ജോസിനെ ഷെവിലിയർ സ്ഥാനം കൊടുത്ത് സഭ ആദരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു നാടകവും എഴുതിയത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, സുവിശേഷം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഭൂമിയിലെ മാലാക, മണൽക്കാട്, അതിൻ്റെയൊക്കെ പിറകിലുള്ള പ്രമേയങ്ങൾ മുഴുവൻ സുവിശേഷമാണ്. അദ്ദേഹം ഒരു നാടകകൃത്ത് എന്ന നിലയ്ക്ക് അപ്പസ്തോലനാണ്. എനിക്കറിയാവുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ട്, രോഗികളോട് പറയും, ദ ഡോക്ടർ ആൻഡ് മെഡിസിൻ ക്യാൻ ഗോ ഓൺലി ഹാഫ് ദ വേ, ഗോഡ് എലോൺ ക്യാൻ ഗോ ഹോൾ ദ വേ. വൈദ്യർക്കും മരുന്നിനും പകുതി വഴിയേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ രോഗികൾക്ക് സർജറി നടത്തുന്നതിന് മുമ്പ് ഡോക്ടർമാർ പറയുന്നത് കേട്ടിട്ടുണ്ടോ? പ്രാർത്ഥിച്ചോളൂ, ഞാൻ തമ്പുരാൻ്റെ കയ്യിൽ ഒരു ഉപകരണമാണ്. എല്ലാവർക്കും സുവിശേഷം പ്രസംഗിക്കാൻ അവസരമുണ്ട്. അത് ചുമട്ട് തൊഴിലാളിക്കുണ്ട്. നമ്മുടെ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിലെ ചുമട്ട് തൊഴിലാളികളാണ് ദൈവശബ്ദം നടത്തിയത്. ഒരു സഭയുടെ പിറകിലില്ല, അവർ നടത്തുന്ന സ്റ്റേജിൽ സഭ കയറി പ്രസംഗിക്കുന്നുവെന്ന് മാത്രം. സ്റ്റേജ് ഒരുക്കുന്നവരാ, അതിനുവേണ്ട സന്നാഹങ്ങൾ ഒരുക്കുന്നവരാ. ചുമട്ട് തൊഴിലാളിക്കും ഒരു പ്രേക്ഷിത പ്രവർത്തനമുണ്ട്. വചന കൂടാരം എന്ന് പറഞ്ഞൊരു ഓട്ടോറിക്ഷ കൂടെ ഓടുന്നുണ്ട്. ഞാൻ അവൻ്റെ ഓട്ടോറിക്ഷ ഒരുക്കി പോയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ തൊട്ട് അരമന വരെ അവൻ എന്നോട് സുവിശേഷം പ്രസംഗിച്ചു. പക്ഷെ അവൻ എന്നോട് പറഞ്ഞു, മൈക്ക് കിട്ടി എനിക്ക് പ്രസംഗിക്കാൻ അറിയാൻ പാടില്ല. പക്ഷെ ഓട്ടോറിക്ഷ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ വണ്ടികളെ പിറകിലിരിക്കുന്നതോട് ഞാൻ സുവിശേഷം പ്രസംഗിക്കും. സ്നേഹമുള്ളവരെ, നമുക്ക് സുവിശേഷമാകാം. അതുകൊണ്ട് രോഗികൾക്ക്, പ്രൊഫഷണൽസിന്, വക്കീൽമാർക്ക്, എല്ലാവർക്കും സുവിശേഷം പ്രസംഗിക്കാൻ അവസരമുണ്ട്. അത് അൽമായൻ ഉപയോഗിക്കണം. പള്ളിയിൽ വന്നിട്ട് മൂട്ടിൽ പൊടിയും തട്ടി വീട്ടിൽ പോകുന്ന ഒരു സൂക്കേട്, അതാണ് കുഴപ്പം. അത് നിർത്തുക. സുവിശേഷം പ്രസംഗിക്കാൻ
എല്ലാ അവസരങ്ങളും പ്രയോഗിക്കുക. സാമാന്യ ജനങ്ങളുടെ നിത്യജീവിതത്തിൽ യേശുനാമത്തിനുള്ള പ്രസക്തി ഒന്ന് പറയാമോ? യേശു എന്ന വാക്കിൻ്റെ അർത്ഥം കൃത്യമായിട്ട് സുവിശേഷം തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 1:21 യോസേഫിനോട് മാലാഖ പറയുന്നുണ്ട്, നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ യേശു എന്ന് പേരിടണം. ആ വാക്കിൻ്റെ അർത്ഥം മാലാഖ തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട്, അവൻ സർവ മനുഷ്യരെയും അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. സൗഖ്യദായകൻ. പാപങ്ങൾ എന്ന് പറയുന്നത് രോഗങ്ങളാണ്. എല്ലാവർക്കും സൗഖ്യം നൽകുന്നവൻ. ആത്മീയമായ സൗഖ്യം, ശാരീരികമായ സൗഖ്യം. ഈ ലോകത്തിലെല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് അഭിവൃദ്ധിയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്, സംതൃപ്തിയാണ്. യേശു എന്ന പേരിൻ്റെ അർത്ഥം അതാണ്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം നൽകുന്നവൻ, നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി നൽകുന്നവൻ, നിങ്ങൾക്കെല്ലാവർക്കും സംതൃപ്തി നൽകുന്നവൻ. അതുകൊണ്ട് തന്നെയാണ് യേശു എന്ന പേര് രക്ഷാകരമാകുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞില്ല, അവൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമം ഈ ലോകത്തിൽ നൽകപ്പെട്ടിട്ടില്ല രക്ഷയ്ക്കായിട്ട്. എല്ലാവർക്കും രക്ഷ, അത് നൽകാൻ അവൻ്റെ നാമമാണ്. അത് ദൈവം നൽകിയ നാമമാണ്, അത് ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് തന്നെ എനിക്കെല്ലാവരോടും പറയാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്നെ കാണാൻ വരുന്ന എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, എന്നെ കാണാൻ ഹൈന്ദവർ വരാറുണ്ട്, മക്കളില്ലാത്തവർ വരാറുണ്ട്, ദാരിദ്ര്യത്തിൻ്റെ പാതാളത്തിൽ കഴിയുന്നവർ വരാറുണ്ട്. ഞാൻ അവരോട് പറയാറുണ്ട്, പൊന്നോ വെള്ളിയോ എനിക്ക് തരാനില്ല, കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമം നിങ്ങൾ വിളിച്ചപേക്ഷിച്ചാലേ നിങ്ങൾക്ക് സന്തോഷം കിട്ടും, നിങ്ങൾക്ക് സമാധാനം കിട്ടും, നിങ്ങൾക്ക് രക്ഷ കിട്ടും. അവൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമം രക്ഷയ്ക്കില്ലെന്ന് തിരിച്ചറിയുക. അവൻ്റെ നാമമാണ് രക്ഷാകരം.